ടെലിവിഷൻ അവാർഡിലെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയ ശാലു കുര്യനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശാലു, ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്വന്തം മഴവിൽ മനോരമ. അതെ, ആദ്യം തന്നെ ഞാനൊരു ചെറിയ തിരുത്ത് വരുത്തണേ. ഷായല്ല, ഷായാണ്, ഷാലുവാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ഷാലുവിന്റെ ഷാലു കുര്യൻ എന്നുള്ള പേര് പോലും അല്ല പലരും മനസ്സിലാക്കുന്നത്. ഷാലുവിന്റെ വിവിധ അവർക്ക് ഇഷ്ടപ്പെട്ട സീരിയലിലെ കഥാപാത്രങ്ങളുടെ പേരിലാണ് അവര് ഷാലുവിന്റെ. ഷാലു ഷാലു എന്നാണ് നമ്മളും വിളിക്കുന്നത്. എല്ലാവരും നോക്കിക്കോണം, ഷാലുവല്ല, ഷാലു ഷാലുവാണ്. ഓക്കെ, അതെന്തായാലും ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. ഇപ്പൊ പക്ഷെ റാണിയൊക്കെ ആണല്ലോ പ്രധാനം. ഈ ഒരു കഥാപാത്രം വളരെ ഒരു അഭിനയ പ്രാധാന്യത്തോടു കൂടി വരികയും അത് അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ ഒരു അവാർഡ് ഈ സമയത്ത് കിട്ടുമ്പോൾ? കാരണം കുറച്ച് നാളായി സിനിമയിലും ചെറിയ ചെറിയ ക്യാരക്ടറുകൾ ചെയ്തു നിന്നിട്ടുണ്ട്, ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടറുകളുണ്ട്, സീരിയലിലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടറുകൾ വിവിധ ചാനലുകളിൽ. പക്ഷെ മഴവിൽ മനോരമയിൽ ഈ ചാനലിലൂടെ ഈ പരിപാടിയിലൂടെ വളരെ ശ്രദ്ധേയമായി നിൽക്കും. ഞാൻ ഈ ഒരു 10-15 വർഷത്തോളമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം പല ക്യാരക്ടേഴ്സ്, ഈ പറഞ്ഞ പോലെ വിവിധ ചാനലിൽ പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടും ഒരുപാട് അപ്രിസിയേഷൻ അല്ലാതെ കിട്ടിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ സർക്കാരിന്റെ വക ഒരു പുരസ്കാരം തേടിയതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇത് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത് മഞ്ജു പിള്ളയാണ്, മഞ്ജു ചേച്ചിയാണ് വിളിച്ചു പറയുന്നത്. നമ്മുടെ ഒരു ചിരി ഇരുചിരിയുടെ ഫ്ലോറിൽ നിന്നിട്ട്, അപ്പം ഞാൻ മറ്റൊരു ലൊക്കേഷനിൽ നിൽക്കുക. അപ്പം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൺഗ്രാലേഷൻ പറയും. അതും വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു കൺഗ്രാലേഷൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഓക്കെ, നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാൻ വേറെ ആരെങ്കിലും പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ നിനക്ക് അവാർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ, സന്തോഷം, സ്റ്റേറ്റ് അവാർഡ് ആ വേറെ വല്ലതും വേണമെന്ന് വിചാരിച്ചു. സത്യമായിട്ടും പ്രാങ്ക് ആണെന്ന് വിചാരിച്ചു. അപ്പം സാബു ചേട്ടനും പറഞ്ഞു ഇടി നിനക്ക് അവാർഡുണ്ട്, നീ ഒന്ന് പോയി ന്യൂസ് വെക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് ന്യൂസ് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ, ലൊക്കേഷനിലാണ്. ഇനി അതല്ല, ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ നോക്കത്തില്ല, നിങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല, നിങ്ങളൊക്കെ പ്രാങ്കിന്റെ ഉസ്താദുകളാണ്, ഞാൻ വിശ്വസിക്കത്തില്ല. നസീറക്കാൻ വന്ന് പറയുന്നുണ്ട് നീ ഒന്ന് പോയി നോക്ക്. അവസാനം മഞ്ജു ചേച്ചി കാല് പിടിച്ചു പറഞ്ഞു നീ ഒന്ന് പോയി ന്യൂസ് ഒന്ന് നോക്കാവോ. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തില്ല, എനിക്ക് നേരവും ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ പ്രാങ്ക് കളിക്കാൻ വേറെ ആരെങ്കിലും വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് പതിയെ മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങി. സോറി പറഞ്ഞു മഞ്ജു ചേച്ചി അത്രയും കാല് പിടിച്ച് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്നിട്ട് കുടുംബത്തിന്റെ ഒക്കെ ഒരു പ്രതികരണം അപ്പൊ എങ്ങനെയായിരുന്നു? അവരൊക്കെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു, കാരണം ഈ പറഞ്ഞ കണക്ക് വീട്ടില് കുഞ്ഞുള്ളത് കൊണ്ട് ടി വി ഒന്നും അങ്ങനെ കാണത്തില്ല, എപ്പോഴും കുഞ്ഞിന്റെ പുറകെ തന്നെയായിരിക്കും. ഹസ്ബൻഡ് ആണെങ്കിലും വെളിയിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തിന്? ഞാൻ പറഞ്ഞു പക്ഷെ അക്ഷരത്തെറ്റെന്ന് പറഞ്ഞ സീരിയലിന് വേണ്ടിയിട്ടാണ് കിട്ടിയേക്കുന്ന, നമ്മുടെ സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആർക്കൊന്നും വിശ്വാസമില്ല ഞാൻ അവരെ പറ്റിക്കുകയാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ന്യൂസ് ഒന്ന് വെച്ച് നോക്ക്, ചിലപ്പം അതിനകത്തോടെ എനിക്കും ആദ്യം പറ്റിക്കുവാണെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഓരോരുത്തർ സ്ക്രീൻഷോട്ട്സ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ഒന്ന് വെച്ച് നോക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സ്വഭാവമായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഷാലിനെ പറ്റി പറയുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് അറിയാമോ? ഈ 15 വർഷമായി നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിനിടയിൽ വിവാഹം കഴിയുന്നു, കുട്ടി ഉണ്ടാവണം, പക്ഷെ അതൊന്നും കരിയറിന് ഒരു തടസ്സമാവില്ല എന്ന് പറയുന്ന ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മൾ കണ്ടിരുന്ന ട്രെൻഡ് അങ്ങനെയല്ലല്ലോ, വിവാഹത്തോടു കൂടി അഭിനയം നിർത്തി പോകുന്നവർ ഒരുപാട് പേര്. പക്ഷെ അത് ഇപ്പൊ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളാണേലും അതിന് കൂടുതൽ ഒരു താല്പര്യം എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ആശ്വാസം തന്നെയാണ്. അപ്പൊ മോന്റെ കാര്യം പറയൂ, ചെറിയ മോനല്ലേ? കുഞ്ഞു മോനാ, 11 മാസം തികഞ്ഞിട്ടില്ല, ഇപ്പോഴും മുട്ട കഴിഞ്ഞ് കിടക്കുന്നൊക്കെ പ്രായമായിട്ടുള്ളൂ. ഈ അക്ഷരത്തെറ്റിലേക്ക് വന്നത് എങ്ങനെയാ ശരിക്കും? അതിന്റെ പ്രൊഡ്യൂസർ ജയകുമാർ സാറ്, ഭാവചിത്ര ജയകുമാർ സാർ, സാറിന്റെ ആയിരുന്നു ചന്ദനമഴ സീരിയലും. അപ്പം ആ ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം സാറ് എന്നെ ഓർത്ത് വിളിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് വണ്ണം വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു ഒരു ഇതുണ്ടായിരുന്നു, അയ്യോ വണ്ണം വെച്ചിരിക്കുക, ക്യാരക്ടറിന് സെറ്റാവോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. സാറ് പറഞ്ഞു നീ ഇനി വന്നാൽ മതി എന്നും പറഞ്ഞ് വിശ്വസിച്ച് എനിക്ക് ആ ക്യാരക്ടർ തന്നു. അതെന്നെ കൊണ്ട് മാക്സിമം ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റി. അതിന്റെ ഒരു അംഗീകാരം കിട്ടിയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കമന്റ്സ് നോക്കിയപ്പോഴേ, നമ്മുടെ യൂട്യൂബില് ഈ തത്സമയം പ്രേക്ഷകർ കമന്റ്സ് ഇടാറുണ്ട്. അപ്പോൾ ഫിലിപ്സ് വേൾഡ് പറയുന്നു കൺഗ്രാസ് ശാലികുര്യൻ, യു റിയലി റോക്ക് ഇൻ തട്ടിയും മുട്ടിയും. അതിന്റെ സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം. അപ്പൊ നമ്മുടെ സോജു കോഴഞ്ചേരി പറയുന്നുണ്ട് കേട്ടോ, ഇവർ ഒരേ പള്ളിക്കാരാണെന്ന്. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ചർച്ച് സ്ഥിരം പ്രേക്ഷകനാണ് സോജു. അപ്പൊ നിങ്ങൾ ഒരേ പള്ളിയിലാണെന്ന് പറയുന്നു. രാവിലെ നമ്മൾ മൂന്നുപേരും കൂടി ഇരുന്ന് ബെഡായി പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നോക്കുന്നില്ല.
അതുപോലെ ഈ പറഞ്ഞ ഈ നേരത്തെ വിനസിച്ചു പറയുന്നുണ്ടായിരുന്ന ചന്ദനമഴയിലെ അങ്ങനത്തെ അതൊരു വില്ല പക്ഷേ പറയുന്ന പോലെ അല്ലാതെ തട്ടിമുട്ടിലെ വിധുവാണ് എനിക്ക് കൈരളിയിൽ കുടുംബ പോലീസ് അപ്പൊ അങ്ങനെ ഒരു ജോണറിലും എല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര രസമുള്ള കാര്യമാണ് ശരിക്കും കൂടുതൽ ശ്രമകരമായ ഒരു സാധനം എങ്ങനെയാണ് അത് ഈ വില്ലൻ റോൾ ചെയ്യുമ്പോഴാണോ അതോ സ്വാഭാവികമായിട്ടും കോമഡി ചെയ്യാനായിട്ട് വില്ലൻ ഒക്കെ പക്ഷെ തട്ടിമുട്ടി കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ല പക്ഷേ അതൊക്കെ ബാക്കി കൂടെ ഉള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഞാനൊരു അത്ര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കൂടെ നിൽക്കുന്നവർ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് മഞ്ചേച്ചി ആണെങ്കിലും ശരിയാണ് മഞ്ജു പിള്ളയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈ തത്സമയം കോമഡി ഇടുന്നവരാണ് അത് കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് തന്നെയാണ് അവര് അതുകൊണ്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് സ്ക്രിപ്റ്റ് വായിക്കും പിന്നെ നമുക്ക് മനസ്സിൽ തോന്നി ജസ്റ്റ് ആ ഓൺലൈൻ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ ചിലപ്പോ സ്പോട്ടിലൊക്കെ എന്തെങ്കിലും ഡയലോഗ് പറയാം അതിന് കൗണ്ടർ പറയാൻ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എത്രയും കോമഡി ആയിട്ട് എന്തെങ്കിലും പറയണമല്ലോ അത് തന്നെ ഇച്ചിരി ശ്രമകരമാണ് അതിനുള്ള എല്ലാവരും അതെ അല്ലേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ റാണിയക്ക എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ച് റാണിയക്ക എന്ന് പറയുന്നത് ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ തളർന്നു കിടക്കുന്നതാണ് ഒരു കുഞ്ഞുണ്ട് അതല്ലാതെ തന്നെ ആ തെരുവിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെ നമ്മള് അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് പിള്ളേര് അവരൊരു കുഞ്ഞിനെ കൊണ്ടുതരുന്നു ആ കുഞ്ഞിനെ നോക്കണ്ട പൊടിക്കുഞ്ഞായതുകൊണ്ടും എന്റേതും പൊടിക്കുഞ്ഞായതുകൊണ്ടും ഞാൻ ലാക്ടേറ്റിംഗ് മദർ ആയതുകൊണ്ടും ആ കുഞ്ഞിനെ പാല് കൊടുക്കണം എന്നുള്ള ആവശ്യമുള്ളത് കൊണ്ടൊക്കെ ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് പിന്നെ ആ ചേരിയിൽ ഈ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട് മറ്റുള്ളവരാലും കുറെ ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ ഒരു ചീത്ത സ്ത്രീ ആണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്നാൽ ഈ സ്ത്രീ അങ്ങനെയല്ല ഹസ്ബൻഡിന് വേണ്ടി തളർന്നു കിടക്കുന്ന ഹസ്ബൻഡ് ആയതുകൊണ്ട് കുടുംബത്തിനെ പോറ്റാനും ഒക്കെ ഉള്ള ഒരു സ്ട്രഗിളിങ്ങും ഒക്കെയാണ് അതാണ് റാണിയക്ക എന്ന് പറയുന്ന ഒരു വന്നിട്ട് പറയും ഇതിനെ പറ്റി അഭിപ്രായമൊക്കെ പുറത്തു വെച്ചൊക്കെ കാണുമ്പോൾ വന്ന് ഉറപ്പായിട്ടും പറയും എല്ലാരും അതാ ഞാൻ പറഞ്ഞ മറ്റൊരു കഥാപാത്രത്തിന്റെ പേര് വിളിച്ചിട്ടാണ് എന്നെ ഇന്ത്യ ക്യാരക്ടർ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് ജനപ്രിയ സീരിയലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ മഴവിൽ മനോരമയിലെ സീരിയൽ എടുത്ത് പറയുമ്പോൾ വളരെ സാമൂഹ്യ പ്രസക്തമായ കുറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറഞ്ഞ റാണിയക്കയുടെ കഥാപാത്രമാണെങ്കിൽ അക്ഷരത്തെറ്റുന്ന ആ പേരുകളിൽ പോലും ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യത്യസ്തത തന്നെ അപ്പൊ അത് അങ്ങനെ ഒരു സീരിയൽ ലഭിച്ചപ്പം എന്തായിരുന്നു അതിന്റെ ഒരു ജനകീയതയെ സംബന്ധിച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് എനിക്ക് ഒരു സീരിയലിനെയും ജനകീയതയെ സംബന്ധിച്ച് എനിക്ക് ഒരു ടെൻഷൻ ഇല്ല എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അതിപ്പോ ആ ഒരു സീരിയൽ ഫ്ലോപ്പ് ആണെങ്കിലും ശരി സക്സസ് ആണെങ്കിലും ശരി എനിക്ക് ആ ക്യാരക്ടർ എന്തുമാത്രം മാക്സിമം നന്നാക്കി ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഞാൻ നോക്കുള്ളൂ ഒരു സീരിയലിനും ടി ആർ പി റേറ്റ് നോക്കിയിട്ടല്ല ഞാൻ ജോയിൻ ചെയ്യാറ് എങ്ങനെ സിനിമ ഷാരൂഖ് മനപ്പൂർവ്വം ശ്രമിക്കാത്തതാണോ അല്ല എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ഈ സീരിയൽ വഴി തന്നെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് സിനിമയിൽ കിട്ടിയാലേ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ അത് അതുകൊണ്ടാണ് അതില്ല ശരിക്കും നമുക്ക് അങ്ങനെ തോന്നാറുണ്ടല്ലേ സീരിയലിലൊക്കെ നമ്മുടെ ഇഷ്ട കഥാപാത്രങ്ങൾ പലരും സിനിമയിൽ ചെന്നിട്ട് ഒരു ചെറിയ കഥാപാത്രത്തിൽ ഒതുങ്ങി പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവാറില്ല അപ്പൊ ഒരു സിനിമ എന്നുള്ളത് കൊണ്ട് അത് വലിയ സംഭവമായി പോയി ചെയ്യണം അങ്ങനെ ചിന്തിച്ചിട്ടില്ല എനിക്ക് എപ്പോഴും കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അത് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും എന്റെ കഥാപാത്രം എന്തുമാത്രം അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അപ്പൊ എങ്ങനെ ഇപ്പൊ സീരിയലാണെങ്കിലും ഇങ്ങനെ ഒരുപാട് എന്തായാലും തീർച്ചയായും കിട്ടുമല്ലോ ഒരുപാട് തമിഴിലും ചെയ്യുന്നില്ല ഇപ്പൊ ഇല്ല ഇപ്പൊ ഈ പറഞ്ഞാണെങ്കിൽ എനിക്ക് പോവാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപ്പൊ അതാ ഞാൻ ചോദിക്കാൻ വന്നത് അപ്പൊ എങ്ങനെയാണ് നിയന്ത്രിച്ചിട്ട് കുറച്ചൊന്ന് സെലക്ടീവ് ആയിട്ടുണ്ടോ അതെല്ലാം ചെയ്യേണ്ടെന്നുള്ളത് ഓക്കെ ലോക്ക്ഡൌൺ കാലമൊക്കെ എങ്ങനെയായിരുന്നു ചെലവഴിച്ച് സത്യം പറഞ്ഞ ലോക്ക്ഡൗൺ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ശരി ആ സമയത്തായിരിക്കും ഞാൻ കൺസീവ് ആയത് കാരണം എനിക്ക് രണ്ടു മാസം ഇതായപ്പോഴാണ് ലോക്ക്ഡൌൺ ഇന്ത്യയിൽ ഫസ്റ്റ് ലോക്ക്ഡൌൺ വരുന്നത് അപ്പൊ സ്വാഭാവിക ആ സമയത്ത് റെസ്റ്റ് വേണ്ട സമയമാണ് കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് റെസ്റ്റ് കിട്ടി ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് ലോക്ക്ഡൌൺ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ തട്ടിയും മുട്ടിയില് നാലാമത്തെ കുഞ്ഞ് എന്നുള്ള ഒരു ഇതൂടെ വന്നു ശരി ആ തരത്തിൽ നമ്മൾ കഥ കൊണ്ടുപോകുമല്ലോ ഞാനും മഞ്ജു ചേച്ചി അങ്ങനെ ഒരു എപ്പിസോഡ് വരെ ഞങ്ങൾ രണ്ടുകൂടെ പ്ലാൻ ചെയ്തു നമുക്ക് ഇത് ഇവിടെ പറയാം എന്നിട്ട് നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കേണ്ടി വന്നു പക്ഷെ ഭാഗ്യവശാൽ ഒരു കുഞ്ഞുമാവ് അത്രയും എന്താ പറയാ സുരക്ഷിതനായി കിട്ടുകയും ചെയ്തു അതെ സേഫ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താനുള്ള ഒരു സമയം എനിക്ക് കിട്ടി ഈ ഒരു എത്ര 8-9 മാസത്തോളം എനിക്ക് അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കാനുള്ള സമയവും കിട്ടി അപ്പോഴും ലോക്ക്ഡൌണിലേക്കായിരുന്നല്ലോ നമ്മള് ശാലിനി ഇപ്പൊ ഇത് നമുക്കൊരു അംഗീകാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി
അപ്പൊ തീർച്ചയായും ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മൾ കൂടുതൽ നന്നാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ആരോടും പറയാൻ കഴിയില്ല. അംഗീകാരം ലഭിച്ചു എന്നുള്ളത് അത് എത്രത്തോളം ഒരു കലാകാരിക്ക് ഒരു ഉത്തരവാദിത്വ ബോധം കൂടെ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയിപ്പം എനിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം എന്നിൽ വന്നിരിക്കുവാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇനിയും ഞാൻ കുറച്ചും കൂടെ അവരും എന്നെ അങ്ങനെ സമീപിക്കാറുള്ളൂ. എന്തായാലും ഇനിയും എന്തെങ്കിലും ക്യാരക്ടേഴ്സ് വരുമ്പം ഈ ഒരു അംഗീകാരത്തിന്റെ പച്ചപ്പുള്ളത് കൊണ്ട് എന്തായാലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇനി എന്നെ തേടി വരികയുള്ളൂ. അപ്പം അത് എനിക്ക് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണം. ഞാനത് ചെയ്യണോ ഇനി അങ്ങനെയുള്ള ഒരു സെലക്ഷനിലേക്ക് ഇനിയും പോകും. അതേസമയം ഷാലുവിനെ പലതവണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി പ്രതികരിച്ചു കണ്ടിരുന്നു പല വിഷയങ്ങളിലും. ഞാൻ നേരത്തെ ആ സമൂഹ പ്രസക്തമായ സീരിയലുകളായിട്ട് ചോദിക്കുമ്പോഴും ഞാൻ അതായിരുന്നു അതിലേക്ക് വരാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഈ പറയുന്ന പോലെ ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം മിക്കവാറും പലതരത്തിലുള്ള സ്ത്രീകൾ പലതരത്തിലുള്ള സെൽഫ് ഷെയിമിങ്ങും ബോഡി ഷെയിമിങ്ങിനും ഒക്കെ വിധേയരാകുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആക്ടേഴ്സിന് കുറച്ച് കൂടുതൽ നേരിടേണ്ടി വരുന്നു. പക്ഷെ അതിനെതിരെ വളരെ കൃത്യമായിട്ട് ശാലു പ്രതികരിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെയുള്ള മനോഭാവം ഉള്ള ആളുകളോട് പറയാൻ? ആദ്യം ഒക്കെ ഈ ബോഡി ഷെയിമിങ് അനുഭവിക്കേണ്ടി വരും. കാരണം അപ്പൊ നമ്മുടെ പ്രായം നമുക്ക് പക്വത കൂട്ടും എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. കുറെ ജീവിതാനുഭവങ്ങളും ഒക്കെ വരുമ്പോ പക്വത മാറുമല്ലോ. അപ്പൊ ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, ആൾക്കാർ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ജസ്റ്റ് നമ്മള് അഭിനയിക്കുന്നു, അത് നോക്കിയാൽ പോലെ എന്തിനാണ് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി കുറെ ആൾക്കാർ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ പിന്നെ അതൊരു ന്യൂട്രലായി നമ്മൾ ഓക്കെ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാറ് പോലും എന്തെങ്കിലും ആരെങ്കിലും എവിടെ ഇരുന്നും പറയട്ടെ, നമ്മൾ എന്തിനത് മൈൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ബോഡി ഷെയിമിങ് എന്നുള്ള ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കണം, അത് നടക്കത്തില്ല. ഓരോരോ അവസ്ഥകളിൽ ഓരോരോ രോഗങ്ങൾ കൊണ്ടോ ഒക്കെ മാറും. ചിലപ്പോ തൈറോയ്ഡ് ഉള്ളവർക്ക് വണ്ണം വെക്കാം, ഹോർമോൺ ഇംബാലൻസ് വെക്കാം. അത് ചിലപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ ഞാൻ മെലിഞ്ഞിരിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ വണ്ണം കുറച്ചത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് താങ്ങാവുന്നതിൽ കൂടുതലുള്ള വെയിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ കുഞ്ഞിനെ എടുക്കാൻ പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. നല്ല നടുവേനും നല്ല മുട്ടുവേനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര സങ്കടം. കുഞ്ഞിനൊന്നും തൊടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മേനെ സംബന്ധിച്ച് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ണം കുറച്ചത്. പിന്നെ അതൊരു ഒബ്സഷൻ ആയി മാറി എന്നുള്ളത് മറ്റൊരു സത്യം. വണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴേ നമുക്ക് സന്തോഷം. അതിനുപരി എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലായിക്കോട്ടെ സീരിയലായിക്കോട്ടെ നമുക്കിപ്പോൾ ഈ ഒരു അങ്ങനെ ഒരു ശരീര സങ്കല്പം ഇല്ല, ഒരു ശരീര സൗന്ദര്യ സങ്കല്പം ഇല്ല. ഈ കാണുന്ന പ്രേക്ഷകരിൽ ഒരു കുറച്ച് എല്ലാരും ഞാൻ പറയുന്നില്ല, ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇതിലൊന്നും അല്ല, ആൾക്കാരുടെ ടാലന്റിലാണ് ഇപ്പൊ കുറെ ആൾക്കാര് അത് നോക്കിക്കാണുന്നത്. എന്നാലും ഒരു വിഭാഗമുണ്ട്, എന്നാലും ഒരു വിഭാഗമുണ്ട് ഇപ്പോഴും നമ്മുടെ ചില സമയത്ത് യൂട്യൂബിൽ കമന്റ്സ് ഒക്കെ കാണുന്നതും തോന്നാറുണ്ട്. അത് മൈൻഡ് ചെയ്യാതെ നമ്മളത് അതെന്തിനാ നമ്മൾ മൈൻഡ് ചെയ്യുക? നമുക്ക് നെഗറ്റീവ് എന്തിനാണ് എന്ന് ചിന്തിക്കുന്നത്? ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്റെ ചിന്തകളും അതേപോലെ തന്നെയാണ് ഒരുപാട് മാറിയത്. മൊത്തം പോസിറ്റീവായിട്ട് കാണാനാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് എന്ത് കണ്ടാലും ഞാൻ അതിനകത്ത് പോസിറ്റീവ് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടിരുന്ന വിഷയമില്ല, അത്രേ ഉള്ളൂ. ശരിക്കും പ്ലസ് വൺ ആ സമയം തൊട്ടേ രംഗത്തുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഒരിടത്തിലും ഒരു ബ്രേക്ക് ഒന്നും വന്നില്ല, വന്നിട്ടില്ല. അതിന്റെ വലിയ സന്തോഷമാണ്, പുരസ്കാരം തേടി എത്തിയിരിക്കുന്നു. അങ്ങനെ മൊത്തം പോസിറ്റീവ് ആണ് ഷാലുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളൊരു ഫാമിലിയിലും ചെന്ന് കയറാൻ പറ്റുക എന്ന് പറയുന്നത് കടപ്പെട്ടിരിക്കുകയാണ് ഒരു തരത്തിൽ. കാരണം അതിനും കാരണം മനോരമയാണ്. എം ഫോർ മാരി എന്ന് പറയുന്ന മാട്രിമോണിയൽ സൈറ്റിലാണ് എനിക്ക് അദ്ദേഹത്തെ കിട്ടിയത്. അപ്പോഴും മനോരമയാണ് എനിക്ക് ഒരു പരസ്യം കൂടി. പിന്നെ അവാർഡ് കിട്ടിയതും അഴിവിൽ മനോരമയുടെ. അപ്പൊ അതാണ് മനോരമ എപ്പോഴും എനിക്ക് കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിലും. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം തുടർന്നുള്ള കുടുംബം ഉണ്ടാവുക. തീർച്ചയായിട്ടും വളരെ നന്ദി ഷാലു. ഇനി ഒരുപാട് ഇതുപോലുള്ള അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്നും അത് ഒരു സീരിയലിൽ മാത്രം ഒതുങ്ങി നിൽക്കുക, അത് ഒരുപാട് മേഖലകളിലേക്ക് ഇപ്പൊ മകൻ വലുതായി തുടങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ സജീവമാകാൻ കഴിയും. നമ്മുടെ കോവിഡ് മാറും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. നമുക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുക. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയുക. പോസിറ്റീവ് എനർജി എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കാണുന്നവരെല്ലാവരോടും ഷാലുവിനോട് ഹായ് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് ഇതുവരെ എല്ലാവരോടും നന്ദി പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഇപ്പം അവാർഡ് പ്രഖ്യാപിച്ച ശേഷം ഞാൻ കണ്ടിരുന്ന ഷൂട്ടിന്റെ തിരക്കിൽ തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ രാവിലെ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരം ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഈ ഒരു അംഗീകാരം തേടിയത്. കാരണം ഇവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആരും എന്താ പുതിയൊരു കഥാപാത്രത്തിനൊക്കെ എന്നെ ആലോചിക്കത്തില്ല. അപ്പൊ അങ്ങനെ ആലോചിച്ച് അവരൊക്കെ എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്.